സിസ്റ്റർ ലൂസി കളപ്രയും അവരുടെ ആത്മകഥയും ഒക്കെ കർത്താവിൻ്റെ നാമത്തിൽ ഒക്കെ വലിയ കോളിളക്കവും ചർച്ചയും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിരുന്നു. അത് എങ്ങനെയെങ്കിലും ഒതുക്കണം എന്ന രീതിയിൽ ചില ബിഷപ്പുമാരും പള്ളിയിലച്ചന്മാരും ചില സഭാവിശ്വാസികളെ ഒക്കെ കൂട്ടുപിടിച്ച് പല വേലകളും സർക്കസുകളും നാടകങ്ങളുമൊക്കെ നടത്തിയിരുന്നു. അവർക്കെതിരെ തന്നെ വളരെ ശക്തമായ ഒരു പ്രതിഷേധം ഉയർത്തി സത്യം പറഞ്ഞതിന്. ഇന്നാട്ടിൽ സത്യം പറയാൻ സാധിക്കില്ല, സത്യം പറഞ്ഞാൽ അവർ ഒറ്റപ്പെടും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ. ശരിക്കും ഈ കന്യാസ്ത്രീ മഠങ്ങളിലും ഇതുപോലെയുള്ള സെമിനാരികളിലുമൊക്കെ നടക്കുന്ന വൃത്തികെട്ട കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞത് അവർ വളരെ ചങ്കൂറ്റത്തോടു കൂടിയാണ് അവർ തുറന്നു പറഞ്ഞത്. അവരുടെ പുസ്തകത്തിലും അവരുടെ വാക്കുകളിലുമൊക്കെ അതുണ്ടായിരുന്നു. അപ്പോൾ ഈ പള്ളിയിലച്ചന്മാർ അവരുടെ മുഖം മൂടി, ബിഷപ്പുമാരുമൊക്കെ അവരുടെ മുഖം മൂടി വലിച്ചു ചീന്തപ്പെട്ടതിൻ്റെ ഒരു വ്യക്തി വൈരാഗ്യം ഇപ്പോൾ അവരോട് പലകുറി ചേർത്തുകൊണ്ടിരിക്കുകയാണ്, പലകുറി അവരോട് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. FCC സന്യാസി സമൂഹത്തിൽ നിന്ന് സിസ്റ്റർ ലൂസി കളപ്രയെ നേരത്തെ പുറത്താക്കിയിരുന്നു. എന്നാൽ ഈ പുറത്താക്കിയ നടപടി തടയണമെന്നാവശ്യപ്പെട്ട് മാനന്തവാടി മുൻസിഫ് കോടതിയിൽ സിസ്റ്റർ ലൂസി നൽകിയ ഹർജി അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ അവരുടെ ആ മഠത്തിൽ നിന്ന് പുറത്താക്കിയ നടപടി ഇപ്പോൾ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും ഒരു നന്മയുടെ നീതിയുടെ ഒരു താൽക്കാലിക വിജയം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. കേസ് January 1 പരിഗണിക്കും. ജസ്റ്റിസ് ഫോർ ലൂസി എന്ന കൂട്ടായ്മ അവരാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്, ഈ ഹർജി കൊടുക്കണം എന്നൊക്കെ അവരോട് പറഞ്ഞതും. അപ്പോൾ അവർക്ക് അനുകൂലമായി ഒരു വിഭാഗം സഭാവിശ്വാസികൾ രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് സഭയിലെ തർക്കങ്ങൾ, ഇപ്പോൾ യാക്കോബായ ഓർത്തഡോക്സ് സഭയിലെ തർക്കങ്ങളൊക്കെ തന്നെ നിലനിൽക്കുകയാണ്, സുപ്രീം കോടതിയിൽ വരെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ കത്തോലിക്കാ സഭയിലെയും ഇത്തരത്തിലുള്ള പ്രവണതകൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും സഭയുടെ നിയമങ്ങൾ പാലിക്കാത്ത വിധമുള്ള ജീവിത ശൈലി തുടരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിസ്റ്റർ ലൂസിയെ പുറത്താക്കിയത്. അതായത് ഇതിനൊക്കെ കാരണം കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. ഇവർക്ക് ബിഷപ്പുമാർക്ക്, അതായത് കത്തോലിക്ക ബിഷപ്പുമാർക്കും പള്ളിയിലച്ചന്മാർക്കും, അതായത് കല്യാണം കഴിക്കാത്ത ഈ പുരോഹിതന്മാർ എന്ന് പറയുന്ന ആൾക്കാർക്ക്, ഇവർക്ക് ഇപ്പോൾ ഈ സ്ത്രീകളെ പീഡിപ്പിക്കൽ, അതുപോലെ തന്നെ എല്ലാവരെയും ഇത്തരത്തിൽ മാനം കെടുത്തൽ, മാനഭംഗപ്പെടുത്തൽ, അതുപോലെ സ്ത്രീകളിൽ, കന്യാസ്ത്രീകളിൽ വരെ കുട്ടികളെ ജനിപ്പിക്കൽ ഒക്കെ ഹോബിയായി മാറിയിരിക്കുകയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്താകമാനം തന്നെ അതൊരു ഒരു ഹോബിയായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് സിസ്റ്റർ ലൂസി കളപ്പുര തൻ്റെ തനിക്കുണ്ടായ അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടി. അവർക്ക് സഭയുടെ ഭാഗത്തുനിന്നുണ്ടായ മറ്റ് പല പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ ആ കൂടെ തന്നെ ഇവരുടെ ഈ ലൈംഗിക അതിക്രമവും കൂടി ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നത്. ഇതിന് എതിരെയാണ് ഇപ്പോൾ അവരെ സഭയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട്, അവരുടെ സന്യാസി സമൂഹത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവുണ്ടായത്. ആ ഉത്തരവിനെതിരെയാണ് ഹർജി നൽകിയത്. ആ ഹർജിയാണ് മാനന്തവാടി മുൻസിഫ് കോടതി ഇപ്പോൾ അംഗീകരിച്ചുകൊണ്ട് January 1 വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നത്. നമുക്കൊരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ശരിക്കും സാമൂഹ്യ സേവനത്തിനും സാമൂഹ്യ നന്മയ്ക്കും ജനങ്ങളുടെ നന്മയ്ക്കുമൊക്കെ പ്രവർത്തിക്കേണ്ടവരാണ് പുരോഹിതന്മാരും അതുപോലെ മതപണ്ഡിതന്മാരും അതുപോലെയുള്ള വിഭാഗങ്ങൾ. ഇപ്പോൾ ഇവരാണ് ഏറ്റവും വലിയ ഫ്രോഡുകൾ, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമുദായത്തിലെ ഇവരാണ് യഥാർത്ഥ ഫ്രോഡുകളായി മാറിക്കൊണ്ടിരിക്കുന്നത്. മൈസൂരു ബിഷപ്പിൻ്റെ കാര്യം, അതുപോലെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ, അതുപോലെ തന്നെ PBS ന്യൂസ് സർവീസ് എന്ന അമേരിക്കൻ ന്യൂസ് ചാനൽ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ തന്നെ കന്യാസ്ത്രീകളുടെയൊക്കെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. നമ്മൾ ആ വാർത്ത സംപ്രേഷണം ചെയ്യുന്നതുമാണ്. അപ്പോൾ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് ഒരു താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയ്ക്ക് ഒരു ജാമ്യം ലഭിച്ചിരിക്കുന്നു. എന്നാലും ഈ ബിഷപ്പുമാരും പള്ളിയിലച്ചന്മാരും ഒന്നും അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. അവരെ എങ്ങനെയെങ്കിലും ഒതുക്കുക എന്നുള്ള ഒരു വിശ്വാസത്തോടെയും എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടത് കോട്ടയം പയസ്റ്റൻ്റെ കോൺവെൻറ്റിൽ വെച്ചാണ്. ഈ സിസ്റ്റർ അഭയ കൊല്ലപ്പെടാനുള്ള പ്രധാന കാരണം ആ കോൺവെൻറ്റിൽ നിരവധി പള്ളിയിലച്ചന്മാർ രാത്രിയിൽ സന്ദർശനം നടത്തുന്നത് സിസ്റ്റർ അഭയ പലകുറി കണ്ടിരുന്നു. അപ്പോൾ ആ തെളിവില്ലാതാക്കാനാണ് സിസ്റ്റർ അഭയയെ കൊലപ്പെടുത്തിയത് എന്ന ഒരു വാദം കൂടി ഉയരുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തെളിവുകൾ നഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ആളുകൾ കൂറുമാറുന്നുണ്ട്, ഒക്കെ ശരിയാണ്. ഈ സഭാവിശ്വാസികളുടെ ഇത്തരത്തിലുള്ള നടപടികൾ തീർച്ചയായും നിയമത്തിന് മുന്നിൽ ശക്തമായി തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. തെളിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ കന്യാസ്ത്രീകൾക്കെതിരെയും പൊതുവെ സ്ത്രീകൾക്കെതിരെയുമുള്ള ഈ സഭാ നേതൃത്വത്തിൻ്റെയും അതുപോലെ പുരോഹിതരുടെയും, കത്തോലിക്ക പുരോഹിതരുടെയും ഒക്കെ അതിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇതൊരു ന്യൂനപക്ഷ സമുദായ അതിൻ്റെ പ്രശ്നങ്ങൾ ആയതുകൊണ്ട് ഈ സഭാവിശ്വാസികളെയും അതുപോലെ മതമേലധ്യക്ഷന്മാരെയും ഒക്കെ തൊടാൻ നമ്മുടെ പിണറായി സർക്കാരിന് പേടിയുമാണ് കേട്ടോ. വേണ്ട രീതിയിൽ നടപടിയെടുക്കാനോ മറ്റ് കാര്യങ്ങളോ ചെയ്താൽ അതൊരു മതവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലേ. ഇപ്പോൾ ഹിന്ദുക്കളുടെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ, ഹിന്ദു സന്യാസിമാരുടെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമ്മുടെ നേരെ ചാടി വീഴാനായിട്ട് ഇവർക്ക് ഒരു മടിയുമില്ല. പക്ഷേ ഇതിപ്പോൾ ക്രിസ്തീയ സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെയോ ആണെങ്കിൽ ഇവർക്ക് അനങ്ങാൻ പേടിയാണ്. ഇതിപ്പോൾ കോടതി നടപടിയാണ്. എന്നാൽ പോലും അവർക്കൊരു താൽക്കാലിക ആശ്വാസം
കിട്ടുന്നു ഈ ഒരു അവസരത്തിൽ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക്. ഏതായാലും കേസിൻ്റെ വരും ദിവസങ്ങളിൽ അതിൻ്റെ ഡെവലപ്മെൻ്റ്, അതിൻ്റെ ആ ഒരു വിധിയും മറ്റു കാര്യങ്ങളും നമുക്ക് നോക്കിയിരിക്കാം. തീർച്ചയായും നിയമ സംവിധാനം കുറച്ചുകൂടി ഈ ഒരു മേഖലയിലേക്ക് എത്തപ്പെടേണ്ടിയിരിക്കുന്നു. പോലീസും നിയമ സംവിധാനവും ചേർന്ന് ഇത്തരത്തിൽ ഉള്ള നടപടികൾ കൃത്യമായി തന്നെ ആവിഷ്കരിച്ച്, കാരണം ഇതിനകത്ത് വേറൊരു കാര്യം, ഇവർ കാനോൺ നിയമമേ അനുസരിക്കൂ എന്ന് ഒരിക്കൽ ഒരു മതമേലധ്യക്ഷൻ പറഞ്ഞത് ഓർക്കുന്നു. അവർക്ക് ഇന്ത്യയിൽ താമസിക്കുകയാണെങ്കിലും ഇന്ത്യൻ നിയമം ഒന്നും ബാധകമല്ലത്രേ. അവർക്ക് കാനോൺ നിയമമാണ് അവർ അംഗീകരിക്കുന്നത്, അതുപോലെ മുസ്ലിങ്ങൾ ശരിയത്ത് നിയമമാണ് അംഗീകരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ അവിടുത്തെ നിയമമല്ലേ അനുസരിക്കേണ്ടത് എന്ന സ്വാഭാവിക ചോദ്യം ഇവർക്കൊന്നും ബാധകമല്ല. കാരണം എന്തിനും ഏതിനും കൂട്ടായിട്ട് ഒരു വിഭാഗം രാഷ്ട്രീയക്കാരും മന്ത്രിമാരും ഒക്കെ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ എന്തുമാകാമല്ലോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.